നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബില്ലിംഗ് സിസ്റ്റമാണ്. ബില്ലിംഗ് സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ബില്ലിംഗ് സെറ്റപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബില്ലിംഗ് സിസ്റ്റത്തിന് സെക്കൻഡറി ഡിസ്പ്ലേ ഉണ്ട്, ഫ്രണ്ട് എൻഡ് ഡിസ്പ്ലേ ഉണ്ട്. നമുക്ക് ഈ ബില്ലിംഗ് സിസ്റ്റത്തെ കൂടി പറ്റി കൂടുതലായിട്ടൊന്ന് പഠിക്കാം. ഇതിന് നമുക്ക് പ്രിൻ്റർ ഇവിടെ ഉണ്ട്, സ്കാനർ ഇവിടെ ഉണ്ട്, നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും, ക്യാഷ് ഡ്രോവർ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞു കേൾപ്പിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇത് ഫ്രണ്ട് എൻഡ് ആണ് നമ്മൾ കാണുന്നത്. ഇതിന് ബാക്ക് എൻഡ് ഉണ്ട്, അതായത് നമ്മുടെ റിപ്പോർട്ട്സും പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനും പ്രിൻ്ററുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അതിന് നമുക്ക് ഇവിടെ ഇവിടെ കുത്തിയാൽ മതി കേട്ടോ. ലോഗൗട്ട് ചെയ്തിട്ട് നമ്മളിവിടെ രണ്ടാമത് 1 2 3 4 എന്ന് അടിച്ചു ബാക്ക് ഓഫീസിൽ ചെന്നു. കാരണം ഇതൊക്കെയാണ് നമ്മുടെ കൺട്രോൾ സിസ്റ്റംസ്. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാനും പ്രിൻ്ററുകളൊക്കെ സെറ്റ് ചെയ്യാനും എല്ലാ ഓപ്ഷൻസും ഈ ബാക്ക് ഓഫീസിലുണ്ട്. അപ്പോൾ ഈ പ്രിൻ്ററൊക്കെ കണക്ട് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമുക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഇത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് ലോഗൗട്ട് ചെയ്തിട്ട് 1 2 3 4 അടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സെയിൽസ് വിൻഡോയിലേക്ക്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്ന് രണ്ട് ബില്ലൊന്ന് ക്വിക്ക്ലി പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇത് ടച്ച് സ്ക്രീൻ ഇൻ്റർഫേസ് ആണ്. 1 2 3 ഏതെങ്കിലും കുറച്ച് പ്രൊഡക്ട്സ് ആഡ് ചെയ്യുക, ഇങ്ങനെ സെലക്ട് ചെയ്യുക, ക്യാഷ് അടിച്ചു ഉണ്ടോ, വളരെ ഈസി ആയിട്ട് ബില്ലും പ്രിൻ്റ് ആകും. ബില്ലും വളരെ ഈസി ആയിട്ട് പ്രിൻ്റ് ആയി ഉണ്ടല്ലേ. അതായത് നമുക്കിത് വാറ്റ് എഡിഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഈ മെന ടെംപ്ലേറ്റ്. ഇതിൻ്റെ സെയിം ഇൻ്റർഫേസ് നമുക്ക് ജി എസ് ടി അവൈലബിൾ ആണ്. ഞാൻ ജി എസ് ടിയിലും വാറ്റിലും ഈ ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണെന്ന് ചുരുക്കം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ സ്കാൻ ചെയ്ത് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്കാൻ ചെയ്യാം. വളരെ ഫാസ്റ്റായിട്ട് തന്നെ സ്കാൻ ചെയ്യും ഉണ്ടോ. അത് സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ പ്രൊഡക്റ്റുകൾ ആഡാകുന്ന കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് പേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ക്യാഷിൽ ക്ലിക്ക് ചെയ്യുക, ഉണ്ടോ യെസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കിവിടെ പ്രിൻ്റ് ഔട്ട് വരുന്നതായിരിക്കും. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ബില്ലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡറി ഡിസ്പ്ലേ കൂടി ഒന്ന് കണ്ടുകളെ, എങ്ങനെയാണ് സെക്കൻഡറി ഡിസ്പ്ലേ എന്ന് കാണാം. ഇപ്പോൾ ഞാനിപ്പോൾ 1 2 പ്രൊഡക്റ്റുകൾ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും സെക്കൻഡറി ഡിസ്പ്ലേയിൽ വരുന്നത് കാണാൻ സാധിക്കുമല്ലോ. ഞാൻ കുറച്ചുകൂടി പ്രൊഡക്റ്റ് ആഡ് ചെയ്തു, കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് വന്നു. പിന്നെ പേ കൊടുത്തു, ഞാൻ ക്യാഷ് കൊടുത്തു, കേട്ടോ, യെസ് കൊടുത്തു. അപ്പോൾ ഇവിടെ പ്രിൻറ്റും വന്നു. അപ്പോൾ അവിടുന്ന് സെക്കൻഡറി ഡിസ്പ്ലേ എന്നത് മായും, അപ്പോൾ ക്ലിയർ ഡിസ്പ്ലേ വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസിനെ പറ്റി കൂടുതലായിട്ടൊന്ന് പഠിക്കാം. ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് താഴെ കുറേ കൺട്രോൾസ് സ്വിച്ചുകൾ കാണാൻ സാധിക്കും. ബിൽ ഹോൾഡ്, യാനി ബിൽ റിട്രീവ് ചെയ്യാൻ, റീപ്രിൻ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അത് കുത്തിക്കഴിഞ്ഞാൽ തന്നെ റീപ്രിൻ്റ് വരും. താഴത്തെ റീപ്രിൻ്റ് ബട്ടൺ ഉണ്ട്. ATMMൽ നമുക്ക് റീപ്രിൻ്റ് ചെയ്യാൻ സാധിക്കും. മുമ്പേ വന്ന ബില്ല് ഒന്നുകൂടി പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷനുണ്ട്. പിന്നെ അതുകൊണ്ടുണ്ട് സ്കാൻ ഐറ്റം ബട്ടൺ ഇവിടെയുണ്ട്, കഴ്സറിലേക്ക് സ്കാൻ വരാനുള്ള ഓപ്ഷൻ. അങ്ങനെ ഒരുപാട് കൺട്രോൾ സിസ്റ്റംസ് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് മെയിൻലി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്, ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള മെനൂസ്, മെയിൻ മെനൂസ് കണ്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ, ഇവിടെ കുത്തി കഴിഞ്ഞാൽ മതി കണ്ടോ, മെയിൻ മെനൂസ്. അപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിക്സ് ടച്ച് ചെയ്ത ഫ്രഷ് ബേക്കറിയിൽ ഇത്ര ഐറ്റംസ് ഉണ്ട്, ഫ്രോസണിൽ ഇത്ര ഐറ്റംസ് ഉണ്ട്, ഫ്രൂട്ട്സിൽ എങ്ങനെ, അങ്ങനെ നമുക്കത് വളരെ ഈസി ആയിട്ട് കണ്ടോ സെലക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അതിലേതെങ്കിലും ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരും കണ്ടോ. വളരെ ഈസി ആയിട്ട് സെർച്ച് ചെയ്ത് ടച്ച് ചെയ്തെടുക്കാൻ സാധിക്കും. സപ്പോസ് അത് വേണ്ട നമുക്ക് സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് വെച്ചിങ്ങനെ സ്കാൻ ചെയ്യാം കണ്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആ പ്രൊഡക്റ്റ് അവിടെ വരും. ബില്ലടിക്കാനായിട്ട് ജസ്റ്റ് നമുക്ക് ക്യാഷ് എത്ര തന്നു വെച്ചാൽ അത് എമൗണ്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എമൗണ്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് എത്രയെന്ന് അതും കാണിക്കും. അതും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇങ്ങനെ 2-3 പ്രൊഡക്റ്റ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്കിങ്ങനെ പേ കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഇത് ടോട്ടൽ നിങ്ങൾ 8.93 ആണെന്ന് വെച്ചു. അപ്പോൾ നമ്മളൊരു 10 രൂപ സപ്പോസ് കസ്റ്റമർ തന്നു, ക്യാഷ് യെസ് ഉണ്ടോ, ചേഞ്ച് 1.07 തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു മെസ്സേജ് കൂടി അവിടെ വന്നു, കണ്ടില്ലേ. ഇത്രയും സിംപ്ലിസിറ്റി ആയിട്ട് ബില്ല് ചെയ്യാവുന്നൊരു സോഫ്റ്റ്വെയർ ആണത്. ഇത് ഉപയോഗിച്ചിരിക്കുന്ന റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ ക്ലിയർ ടച്ച് എന്നുള്ള ഒരു വെർഷനാണ്. ഈ ഇഷ്ടം എന്ന് പറഞ്ഞ ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വിൻഡോസ് ആപ്ലിക്കേഷനാണ്, സോറി വിൻഡോസ് ഡിവൈസ് ആണ്. വിൻഡോസ് ഡിവൈസ് വിത്ത് റിയർ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ. ഇത് നിയർ അബൌട്ട് 56,000 rupees ഈ ഹാർഡ്വെയറിന് മാത്രം വരും. പ്ലസ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്, സോഫ്റ്റ്വെയറിൻ്റെ പ്രൈസ് എക്സ്ട്രാ വരും. പ്ലസ് നമ്മുടെ വെയിങ് മെഷീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, സോറി നമ്മുടെ ക്യാഷ് ഡ്രോവർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3,700 rupees വരുന്നുള്ളൂ. പ്രിൻ്റർ നമുക്ക് പല വേരിയൻ്റിൽ അവൈലബിൾ ആണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രിൻ്ററാണ്, എപ്സൺ്റെ പ്രിൻ്റർ. ഇത് അറൗണ്ട് 13,000 പ്രൈസ് ഉണ്ട്. നമുക്ക് 5,000 rupees പ്രിൻ്ററുകളും അവൈലബിൾ ആണ്, എക്സ് പ്രിൻ്ററുകൾ. പിന്നെ ഇതും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്കാനറാണ്. ഇത് നിയർ അബൌട്ട് 9,500 9,800 ആ റേഞ്ചിൽ പ്രൈസ് ഉണ്ട്. ഹണിവെല്ലിൻ്റെ സ്കാനറാണ് ഇത്. നമുക്ക്
2500 രൂപയുടെ സ്കാനറും അവൈലബിൾ ആണ് കയ്യിൽ ഇങ്ങനെ സ്കാൻ ചെയ്യുന്നത്. ഇത് ടേബിൾ ടോപ്പ് സിസ്റ്റമാണ്. അപ്പം നമുക്ക് കേരളത്തിലോ എവിടെയെങ്കിലും ഇതുപോലത്തെ സിസ്റ്റംസ് ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വിളിക്കുക 8078311945 അല്ലെങ്കിൽ 8606093110 വിളിക്കുക. നമുക്ക് വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഫുൾ സെറ്റ് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങളുടെ ഇൻവെൻറ്ററിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് A to Z സെറ്റ് ചെയ്ത് തരാൻ സാധിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.